ഹലോ എല്ലാവർക്കും നമസ്കാരം. ഹായ്, ഞാൻ ഗായത്രി ആർ സുരേഷ്. അയ്യേ, അശരീരിയല്ല, നമ്മുടെ വാസുകുട്ടനെ കേളപ്പെട്ട. ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ട്. അതായത് ഇന്നലെ ആക്സിഡന്റ് പറ്റിയ ഒരു വീഡിയോ. എന്നിട്ട് എനിക്കപ്പോ നിങ്ങൾ അതിനെ പൊട്ടയൊക്കെ എടുക്കരുത് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഇല്ല, അങ്ങനെ പൊട്ടയൊക്കെ ഇട്ട് നടക്കൂല. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എന്താ പറ്റിയേ? അപ്പോ ഈ വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചു. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റെന്താ വെച്ചാൽ ഞങ്ങള് നിർത്തിയില്ല. അതെന്താ വെച്ചാൽ ടെൻഷൻ ആയിട്ടാണ്. അതായത് ഞാനൊരു ആക്ട്രസ് ആണ്, അപ്പൊ ഇനി അവരെങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യാന്ന് അറിയില്ല. ഗായത്രിന്റെ പടം ഒന്നും കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നും ചെയ്യൂലായിരുന്നു. പടം കണ്ടവര് പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭവാനേ ഈശ്വര, നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. A few moments later. Hey, bro, Nadiyale, you Nadiyale, Nadi. Nadiyale, Nadi. How are you? 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 ഞമ്മള് വിചാരിച്ച വല്ല ഉള്ളി. പിന്നെന്താ എനിക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പറ. ഇതിനൊക്കെ തെറ്റിദ്ധരിക്കാൻ പോയാലും അല്ലേ, ആൾക്കാരെ വണ്ടി ഇടിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് നിർത്താതെ പോവുക എന്നൊക്കെ പറഞ്ഞു. എന്തിനാ തെറ്റിദ്ധരിക്കുന്നത്? ഞങ്ങൾ ചെയ്തിട്ടില്ല, ഒരു തെറ്റുമില്ല, ഫുൾ ശരി. പക്ഷെ നമ്മളത് ഇങ്ങനെ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു. പിന്നല്ലേ, നമ്മളിവിടെ വെള്ളപ്പൊക്കം വന്നു, നിപ്പ വന്നു, കൊറോണ വന്നു, നമ്മള് നേരിട്ടില്ലേ. പിന്നെ ഒരു അഞ്ചാറ് പേര് ഇടിച്ചിട്ടാലാണ് നമുക്ക് നേരിടാൻ പറ്റത്ത്. നമ്മൾ നേരിടും, ചലഞ്ച് ആയിട്ട് തന്നെ ഏറ്റെടുക്കണം. ഇന്ന് അഞ്ചു പേരാണ് ഇടിച്ചിട്ടെങ്കിൽ നാളെ ഒരു 10 പേരെ ഇടിച്ചപ്പുറം. ഓ, ഈ ധർമ്മേന്ദ്രടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിരിച്ച് കഷത്തിൽ നീര് വീഴും. മരവണ്ടി കുറെ പൊക്കം ഉണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. നിർത്തി നമ്മളിക്കണം. ആരത് കാണുന്നില്ലല്ലോ, കാണിക്കൂ പ്ലീസ്. ആരാ കാണിക്ക്? നീ എന്തിനാടെ ഇങ്ങനെയൊക്കെ ചിരിക്കുന്നത്? ഒരു സുഖം ഒരു നമുക്ക് ആരെയും കളിപ്പിക്കും വേണ്ടല്ല. എന്തൊരു ഇവിടുന്ന് കരിച്ചിങ്ങനെ പോയി. എന്തായാലും എല്ലാരും ഒന്ന് കരിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. പറയും പോലെ അയാളുടെ കാലം അല്ലേ.